കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒട്ടേറെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ബി ജെ പിയിലെ അനൈക്യം വലിയൊരു വെല്ലുവിളിയായി വരുന്നു? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അനൈക്യം ഉണ്ടെന്ന്. കാരണം അനൈക്യം, ഒരു പാർട്ടിയിലൊരു അനൈക്യം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആശയപരമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ വലിയ വെല്ലുവിളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കം ഉണ്ടെന്ന് ഇരിക്കട്ടെ, നമുക്ക് പറയാം അതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെ ബി ജെ പിയിൽ ആരും ഈഗോ അല്ല, അത് മനുഷ്യരുള്ള സ്ഥലങ്ങളിൽ കാണുന്നതല്ലേ. ഇപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ കേരളത്തിലെ ഒരു തീപ്പൊരി പ്രാസംഗിക എന്ന് വിശേഷിപ്പിക്കാവുന്ന ശോഭാ സുരേന്ദ്രൻ അവരെ പ്രചരണ രംഗത്ത് ഒന്നും കണ്ടില്ല. മാത്രമല്ല അവരുടെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല അവർ പ്രചരണ രംഗത്ത് ഇറങ്ങിയോ ഇല്ലയോ, ആരൊക്കെ ഇറങ്ങി ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. അവർ അവരുടെ ലെവലിൽ അവരിറങ്ങിയിട്ടുണ്ടാവാം. അവർ തീരെ ഇറങ്ങിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ രീതി അനുസരിച്ചിട്ട് അവരിറങ്ങിയിട്ടുണ്ടാകാം. അവരെ ഒതുക്കിയെന്ന് അവർ പറയുന്നുണ്ട്. ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒരു സംസ്ഥാന പാർട്ടിയല്ല. ബി ജെ പിയിൽ ഒരു തീരുമാനവും ഒരു പ്രസിഡൻ്റ് ഒറ്റയ്ക്ക് എടുക്കുന്നതല്ല. ഒരു പ്രസിഡൻറ്റിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാനും പ്രസിഡൻ്റായിരുന്ന ആളാണ്. അതെ. അതുകൊണ്ട് ബി ജെ പിയിൽ സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് സംസ്ഥാന പ്രസിഡൻ്റ് കേന്ദ്ര നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇല്ല, ജില്ലകളിലും അത് തന്നെയാണ്. പക്ഷെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ള ഉത്തരവാദിത്തം എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോകേണ്ടത്. ആശയപരമായിട്ട് എല്ലാവരും യോജിച്ച് ഒറ്റ കെട്ടായിട്ട് പോകണം. ആളുകൾ തമ്മിലിപ്പോൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥാനവും കിട്ടണമെന്നില്ലല്ലോ എല്ലായ്പ്പോഴും. കേരളത്തിലെ ബി ജെ പി ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതുന്നില്ലേ? എനിക്കങ്ങനെ ആളുകളാണ് അതിൻ്റെ പ്രധാന ഗ്രൂപ്പിൻ്റെ നേതാവെന്ന് വിമർശകർ പറയുന്നു. ആൾക്കാർ പറയുന്നില്ലേ? കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പി ഒന്ന്, കേരളത്തിലെ ബി ജെ പിയിൽ അങ്ങനെ എന്താ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന കോൺഗ്രസ് അതാണല്ലോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം. മുകളിൽ നിന്ന് താഴെ തട്ട് വരെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഹയറാർക്കിക്കൽ സംവിധാനം, അങ്ങനെ ഒരു സംവിധാനം കേരളത്തിലെ ബി ജെ പിയിൽ ഒന്നുമില്ല. ഇല്ല, ആളുകൾ പല തരത്തിലുള്ള ശൈലിയുള്ള ആൾക്കാരുണ്ടാവും.